ഒരു തേനീച്ചക്കൂട് പൊട്ടിക്കാൻ പോകും. തേമെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മളെ ഈ ഒരു ബോക്സിൽ ആണ് ഇത് വെച്ചിരിക്കുന്നത്. ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു ബോക്സാണ്. അതിൻ്റെ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അറ്റത്ത് തേനീച്ചകൾ വന്നിങ്ങനെ നിൽപ്പുണ്ട്. അത് പട്ടാള തേനീച്ചകളാണ്. അപ്പോൾ ഈ തേനീച്ചകളെ നമുക്ക് കുത്ത് കിട്ടാതെ ഇവരാണ് ആക്രമിക്കുന്ന ആൾക്കാർ. ഇവരെ നമുക്ക് ഒരു കുപ്പിക്കകത്തോട്ട് കയറ്റാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇതിലോട്ട് വെച്ചിട്ട് ഇതിലടിച്ചു കൊടുക്കാം. അതൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആക്രമിക്കുന്ന തേനീച്ചകളെല്ലാം വന്ന് കയറുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ സംരക്ഷകരാണ് ഈ വന്ന് കയറുന്നത് മുഴുവനും. ഇവരാ നമ്മുടെ കൂടിൻ്റെ വെളിയിൽ എപ്പോഴും ജാഗരൂകരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്ന് രണ്ടെണ്ണമൊക്കെ വെളിയിൽ പോയിട്ടുണ്ട്. നമുക്കിട്ട് പണി തരുന്നുമുണ്ട്. കുറേ പട്ടാളക്കാരുണ്ട്. അവർ വന്ന് ഈ കുപ്പിക്കകത്തോട്ട് കയറുക. നമ്മൾ ഈ കൂടയിൽ പതുക്കെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇവന്മാർ യുഗത്തിലോട്ട് വന്ന് കയറുന്നത്. നല്ല വെളിച്ചാടിയന്മാർ നല്ല കടി അടിക്കുന്നുണ്ട്. നമ്മൾ വലിയ എക്സ്പേർട്ട് തേനീച്ച കർഷകരൊന്നും അല്ല. നമ്മുടെ കൂട്ടുകാർ മീനച്ചിൽ ബീ ഗാർഡൻ, അവർ ഇന്നലെ ഇതെടുക്കുന്നത് കണ്ടിട്ടാണ് ഇന്ന് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തേനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. വെളിയിലേക്ക് കുറേ എണ്ണം ചാടിയിട്ടുണ്ട്. ദേ എൻ്റെ ദേഹത്തെല്ലാം കുത്തു തുടങ്ങി. പിന്നെ ചെറുതേനീച്ചയുടെ ആയതുകൊണ്ട് വലിയ വേദനയില്ല. ചെറിയ ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ. ഏകദേശം അച്ഛന്മാരെല്ലാം കുറെ പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. കുറെ പേര് എൻ്റെ ദേഹത്ത് പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവന്മാരെ
ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കാന്ന് പറഞ്ഞാൽ കോട്ടൺ തുണിയും കൊണ്ട് അതിന്റെ മേൽവശം കെട്ടി വെക്കണം, അല്ലെ എയർ കയറത്തില്ലേ. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ. ഇവന്മാർ അരക്ക് വെച്ച് നല്ലവണ്ണം സെറ്റ് ചെയ്താ വെച്ചേക്കണേ. ഈ ഇരിക്കുന്നതാണ് തേൻ. നമുക്ക് സൂക്ഷിച്ചെടുക്കാം. തേൻ കൂടെ പൊട്ടാതെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ തേന്റെ മണം നല്ല മണം വരുന്നുണ്ട്. കാണുന്നതാണ് മുട്ടയാണ്. നമ്മള് കുറച്ച് തേനി ഇതിൻ്റെ അകത്ത് അവന്മാർക്ക് വെച്ചേക്കണം. അവന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തേന്. എന്തായാലും ഒരു തേനിൻ്റെ അട നമ്മളവിടെ വെച്ചേക്കുവാണേ, കാരണം അവന്മാർക്കും ജീവിക്കണ്ടേ. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചതുപോലെ തന്നെ വെക്കാം. തിരിച്ച് നമ്മൾ അതുപോലെ വെച്ച് മഴവെള്ളം വീഴാതെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് കയറ്റി വയ്ക്കാം, അഥവാ ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് കയറ്റി വയ്ക്കാം. ഇനിയിപ്പം അത് പുതിയ അടകളുണ്ടാക്കി നമ്മൾക്ക് പിന്നെയും തേനുകൾ തന്നുകൊണ്ടിരിക്കും. ഓക്കേ.